വടക്കു കിഴക്കൻ ഡൽഹിയിൽ ഏഴ് പേരുടെ മരണത്തിനിടയാക്കിയ സംഘർഷം ആസൂത്രണം ചെയ്തതെന്ന് ഡൽഹി സർക്കാർ വൃത്തങ്ങൾ തന്നെ പറയുമ്പോൾ സംശയത്തിന് മുനനീളുന്നത് ബിജെപി നേതാവ് കപിൽ മിശ്രയിലേക്ക്. പൗരത്വ നിയമത്തിനെതിരായ പ്രക്ഷോഭത്തിന് വർഗീയ നിറം നൽകിയത് കപിൽ മിശ്രയാണെന്ന ആരോപണമാണ് ഉയരുന്നത്. പൗരത്വ നിയമവിരുദ്ധ പ്രക്ഷോഭത്തിനെതിരെ കപിൽ മിശ്ര ഞായറാഴ്ച പ്രദേശത്ത് റാലി നടത്തിയതു മുതൽ വടക്കു കിഴക്കൻ ഡൽഹി മുൾമുനയിലായിരുന്നു. ഇതിനു പിന്നാലെയാണ് പൗരത്വ നിയമത്തെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിൽ കല്ലേറ് ആരംഭിച്ചത്. ഇതിനിടയിൽ CAA വിരുദ്ധ പ്രക്ഷോഭകരെ കപിൽ മിശ്ര ഭീഷണിപ്പെടുത്തുന്നതിന്റെ വീഡിയോയും പുറത്തുവന്നു. CAA വിരുദ്ധ പ്രതിഷേധം നടക്കുന്ന സ്ഥലത്തിന് സമീപത്ത് അനുയായികൾക്കൊപ്പം സംഘം ചേർന്നായിരുന്നു കപിൽ മിശ്രയുടെ ഭീഷണി. മിശ്ര പിന്നീട് നടത്തിയ ട്വീറ്റിലും CAA പ്രക്ഷോഭകർക്ക് അന്ത്യശാസനം നൽകിയിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിൽ തുടരും വരെ തങ്ങൾ പ്രദേശത്ത് നിന്ന് സമാധാനപരമായി വിട്ടുനിൽക്കും, അതിനുശേഷം പോലീസിന് ചെവി കൊടുക്കില്ലെന്നായിരുന്നു ട്വീറ്റ്. എന്നാൽ ട്രംപ് രാജ്യത്തെത്തിയ ദിവസം തന്നെ ഡൽഹി ഒരു സംഘർഷഭൂമിയായി. ബാബർപൂർ മൌജൂർ മെട്രോ ലൈനിലുള്ള റോഡിനിരുവശത്തും ഇരുവിഭാഗവും കൂട്ടം കൂടി കല്ലേറ് നടത്തുകയായിരുന്നു. എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത എത്ര ആളുകൾ പ്രക്ഷോഭത്തിനുണ്ടായിരുന്നതായി പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു. രാവിലെ 11 മണിയോടെയാണ് ആദ്യ കല്ല് വീണത്. ഇതിന് ഇരുകൂട്ടരും പരസ്പരം കുറ്റപ്പെടുത്തുന്നു. മൌജ്പൂരിൽ വലിയ രീതിയിൽ കല്ലേറുണ്ടായി. ഉച്ചയോടെ കല്ലെറിഞ്ഞവരിൽ പോലീസുകാരും ഉണ്ടായിരുന്നുവെന്ന് ആക്ഷേപമുണ്ട്. എന്നാൽ ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചില്ല. ഞായറാഴ്ച മുതൽ തങ്ങളെ ലക്ഷ്യം വെച്ചിരുന്നുവെന്ന് ഈ പ്രദേശത്ത് താമസിക്കുന്ന മുസ്ലിം വിഭാഗക്കാർ ആരോപിക്കുന്നു. എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവരും ഇവിടുണ്ട്. അയൽക്കാർ തന്നെ തങ്ങളെ കല്ലെറിഞ്ഞുവെന്ന് ഇവർ പറയുന്നു. ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവർ കല്ലുകൾ ശേഖരിച്ചിരുന്നുവെന്ന് ഇരുമ്പുവടി കയ്യിൽ പിടിച്ച് പ്രദേശവാസി ഇന്ത്യൻ എക്സ്പ്രസിനോട് പ്രതികരിച്ചു. ഇയാൾ തൂവാല കൊണ്ട് മുഖം മറച്ചിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ അപ്പുറമുള്ള മജൂർ ക്ഷേത്രത്തിൽ ഹനുമാൻ സ്തോത്രം ചൊല്ലിയിരുന്ന തങ്ങളെ തിങ്കളാഴ്ച രാവിലെ 10 മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ കല്ലെറിഞ്ഞുവെന്ന് നിരവധി സ്ത്രീകളും അവകാശപ്പെടുന്നു. ഇവരിൽ പലരും CAA അനുകൂല പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂ ഇയർ ന്യൂസ്.